കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പിന് മദ്രസ വിട്ടു നൽകിയിരിക്കുകയാണ് തൈക്കടപ്പുറം ജമാഅത്ത് കമ്മിറ്റി. നീലേശ്വരത്താണ് തൈക്കടപ്പുറം ജമാഅത്ത് കമ്മിറ്റി. ആ തീരുമാനം വലിയ പ്രശംസ പിടിച്ചു പറ്റുന്നുണ്ട്. തൈക്കടപ്പുറം സി റോഡിലുള്ള മതപഠനശാലയാണ് അല്ലേ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി വിട്ടു നൽകുന്നത്. അതെ. നീലേശ്വരം നഗരസഭയിലെ തൈക്കടപ്പുറം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ തുടങ്ങുന്ന വാക്സിനേഷൻ കേന്ദ്രത്തിന് സ്ഥലസൗകര്യമില്ലാത്തതായിരുന്നു പ്രതിസന്ധി. പ്രദേശത്തെ ജമാഅത്ത് പള്ളിയുടെ കീഴിലുള്ള നസ്രത്തുൽ ഇസ്ലാം മദ്രസ കെട്ടിടം കിട്ടിയാൽ ഉപയോഗപ്പെടുത്താമെന്ന മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശം നഗരസഭാ അധികൃതർ അറിയിച്ചപ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ തീരുമാനമെടുക്കുകയായിരുന്നു പള്ളി കമ്മിറ്റി. ഹോസ്പിറ്റലിൽ പിന്നെ വാക്സിനേഷൻ പോയ സമയത്ത് അവിടെ വളരെ കൺജസ്റ്റഡ്, തീരെ ഒരു അതിൻ്റെ പരിമിതി കൂടി മനസ്സിലാക്കിയിട്ട് അവരുടെ കോളിന് നമ്മൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തേ ഉള്ളൂ. വെറും പഠിപ്പിക്കലും പള്ളിയും മാത്രമേ അല്ല ഞങ്ങളുടെ ഇത്. ഞങ്ങൾ കൊണ്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും പിന്നെ ഞങ്ങൾ ഇടപെടുന്ന ഒരു കമ്മിറ്റിയാണ് സോഷ്യൽ വർക്കിന്. പിന്നെ വലിയൊരു ജാതി മതമൊന്നും ഇല്ലാതെ അവർ ആ കാസ്റ്റിന് ക്രീഡ് എന്താ ഒന്നും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു മഹലാണ്. ജാതിക്കും മതത്തിനും അതീതമായി സമൂഹ നന്മയ്ക്കായി പ്രവർത്തിക്കാൻ മടികാട്ടാത്ത നാടും നാട്ടുകാരുമാണ് പള്ളിക്കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ പിൻബലം. നീലേശ്വരത്തെ 9 വാർഡുകളിലെ 13,000 ആളുകൾക്ക് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്നതിനുള്ള സൗകര്യമാണ് മദ്രസയിൽ ഒരുക്കിയിരിക്കുന്നത്. നാട്ടുകാർക്കൊരു പിന്നെ ഒരു സന്തോഷം തന്നെയാണിത്. ജനങ്ങൾക്കും വേണ്ടിയിട്ട് ഇത് ചെയ്തു കൊടുക്കാനുള്ള ഒരു അവസരം അവർക്ക് ഇപ്പോൾ അവസരം കിട്ടിയിരിക്കുകയെന്ന അവസരം നാട്ടുകാർ വളരെ ബഹുമാനത്തോടും സന്തോഷത്തോടും കൂടി സ്വീകരിച്ചിരിക്കുകയാണ്. വാക്സിനേഷൻ കേന്ദ്രത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നസ്രത്തുൽ മദ്രസയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. മഹാമാരിയുടെ കാലത്ത് ചരിത്രപരമായ ഒരു നിയോഗത്തിന്റെ പാതയിലാണ് തൈക്കടപ്പുറം നസ്രത്തുൽ മദ്രസയും ജമാഅത്ത് കമ്മിറ്റിയും. ക്യാമറമാൻ ഷാജു ചന്ദപുരക്കൊപ്പം വിജിഷ് ഗോവിന്ദൻ, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.